എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജൂനി ഷെഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കേ, ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ഡേ ആണ്. അതെന്താണ്? ചിൽഡ്രൻസ് ഡേ. ടുഡേ ഈസ് നവംബർ 14th. ആ ഡേ ചിൽഡ്രൻസ് ഡേ. ഇന്ന് നമ്മൾ ജൂനി ഷെഫിനെ തേടി വന്നിരിക്കുന്നത് ഷുറു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ ജൂനി ഷെഫ് എന്തൊക്കെയായിരിക്കും ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോയി നോക്കാം. ജൂനിയർ ഷെഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഹലോ, വാട്സ് യുവർ നെയിം? അന അന ഓക്കേ അന വിച്ച് ഗ്രേഡ് ആർ യു സ്റ്റഡിങ് ഇൻ? ഫിഫ്ത്. യു ആർ ഇൻ ഫിഫ്ത്. ഓക്കേ, വിച്ച് സ്കൂൾ? ഐചെസ്. ഓക്കേ, ഹൈ ഫൈ. ഐ ആം ഇൻ ദ സെയിം സ്കൂൾ. ഓക്കേ, അപ്പം അന വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ഫാദർ, മദർ, ബ്രദർ ആൻഡ് മീ. ഓക്കേ, സോ വാട്സ് യുവർ ബ്രദേഴ്സ് നെയിം? അനുജ്. അനുജ്. ഓക്കേ, അന ആൻഡ് അനുജ് അല്ലേ. സോ വാട്ട് ആർ യുവർ ഹോബീസ്? Reading, playing football and badminton, പിന്നെ playing piano and sometimes cooking. Cooking also? Okay, fine. So, do you help your mothers? Yeah, sometimes. Sometimes you help your mother. So, who is the one who is teaching you all this? Mother. Yeah, mother itself. So, now what are you going to make? Now I'm going to make naan katai. Naan katai. Okay, fine. So, we'll start? Okay, fine. So tell me, now, what are the ingredients needed? Butter, powdered sugar, kadalapodi, rava, maida, nutmeg powder, baking powder, and a decorative item, pistachio nut. Okay, fine. Appo decorative item ivide pista ana use cheedirikkunnathu. Okay, appo nammle ingredients ella nammal padichu kaniyo alle. Ningal ellarum note cheyidallo. Okay, appo ini adutha step ilote namukku povaa. Okay, appo adutha step aadyathe na aadhi nammal endha cheyande? ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് ബട്ടർ എടുത്തിട്ട് ഇടണം. അപ്പൊ ഇത് എത്ര ബട്ടർ എടുത്തിരിക്കുന്നേ? ഇത് ഒരു കപ്പ് ബട്ടർ എടുത്തേക്കണേ. ഓക്കെ, അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? ഇത് സോഫ്റ്റ് ക്രീം ആവണ വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കാം. ഇനി ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നല്ല സ്മൂത്ത് ആവുന്ന വരെ മിക്സ് ചെയ്തോണ്ടേ ഇരിക്കാം. എടുത്തിരിക്കുന്നത് അത് സ്ലോലി ഇട്ടോണ്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. സൈഡിൽ നിന്നൊക്കെ ഷുഗർ എടുക്കണം. ഇതപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് സോഫ്റ്റ് ക്രീം നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ബട്ടറും പൗഡർഡ് ഷുഗറും മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ബൗൾ എടുത്തിട്ട് മറ്റെല്ലാം ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മുടെ ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഇടേണ്ടേ? ആദ്യം നമ്മൾ ഏത് ഓർഡർ വേണമെങ്കിൽ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൈദ ഒരു കപ്പ്, കടലപ്പൊടി ഹാഫ് കപ്പ്, റവ ഹാഫ് കപ്പ്, പിന്നെ നട്ട്മെഗ് ഹാഫ് ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് പൗഡർ 1 teaspoon ആൻഡ് സോഡ ഹാഫ് ടീസ്പൂൺ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റിക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം എന്താ ഇടണ്ടേ? ആദ്യം നമുക്ക് ഇത് വേണമെങ്കിൽ ഏത് ഓർഡർ വേണമെങ്കിൽ ഇടാം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ഇടാം. ഓക്കെ, ആദ്യം മൈദ അല്ലേ. ഓക്കെ, അപ്പം മൈദ 1 ബൗൾ ഇടാം. ഓക്കെ, അപ്പോൾ 1 കപ്പ് മൈദ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് കടലപ്പൊടി 1/2 കപ്പ് ഇടാം. ഓക്കെ, കടലപ്പൊടി 1/2 കപ്പ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടാം. നമുക്ക് കറക്റ്റ് അമൗണ്ടിലെല്ലാം എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ 1/2 കപ്പ് കടലപ്പൊടിയും ഇട്ടു. ഇനി
ഹാഫ് കപ്പ് റവ ഓർ സൂജി അപ്പൊ റവ അല്ലെങ്കിൽ സൂജി നിങ്ങളുടെ ഇഷ്ടം അപ്പൊ നമുക്ക് ഹാഫ് കപ്പ് റവ ഫുൾ ആയിട്ട് ഇടണം ഹാഫ് കപ്പ് റവ ഇട്ടു കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ഇടണ്ടേ ഇനി നമുക്ക് നട്ട്മെഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ ഇടാം നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ സോഡയും ഞാനത് ഒരുമിച്ചാണ് എടുത്തേക്കുന്നത് ഓക്കെ ഇനി അതിടാം അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് നെക്സ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞു നന്നായിട്ട് മിക്സ് ചെയ്യാം അത് നമ്മൾ ബട്ടറും പൗഡർ ഷുഗർ ചെയ്ത പോലെ ഒരു ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആയിട്ട് അപ്പം നമുക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബാറ്ററിക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം ഓക്കെ അപ്പം നേരത്തെ നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ സോഫ്റ്റ് ക്രീമിലേക്ക് ഈ ഇപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് സ്ലോലി ആഡ് ചെയ്യും ഇതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യണം ഇത് മിക്സായി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കണം സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി അത് ഒരു റോളാക്കണം അപ്പം നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ ഇനി നമ്മൾ പ്ലാസ്റ്റിക് റാപ്പിൽ 20 മിനിറ്റ്സിന് റെസ്റ്റ് ചെയ്യണം ഓക്കെ 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നന്നായിട്ട് കവർ ചെയ്യണം ഓക്കെ സെയിം തിങ് പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് റാപ്പ് ചെയ്യുക ഓക്കെ അപ്പം നന്നായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട് 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം ഓക്കെ സോ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്